ഒരു ഡിറ്റക്റ്റീവ് ആയാലേ നിങ്ങൾക്കൊരു നല്ല പ്രകൃതി നിരീക്ഷകനാകാൻ പറ്റൂ. അച്ഛൻ പലപ്പോഴും പറയാറുള്ള കാര്യം എത്ര ശരിയാണ്. പക്ഷികളുടെ കൂടുകൂട്ടൽ നടന്നുകൊണ്ടിരുന്ന അതേ സമയം വേറൊരു കൂടുപണി നടക്കുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടതേയില്ല. ഒരു വലിയ കറുത്ത കടന്നൽ വരാന്തയിലെ ജനാലയിൽ തന്റെ കൂടുകൂട്ടുന്നുണ്ടായിരുന്നു. കുറച്ചധികം നേരത്തെ സൂക്ഷ്മ നിരീക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഒരു കാര്യം കണ്ടുപിടിച്ചു. അയൽപ്പക്കത്തെ ഒരു പുരയിടത്തിൽ നിന്നാണ് ഈ വിദ്വാൻ ചെളി ഉരുട്ടി ഉരുട്ടി കൊണ്ടുവരുന്നത്. കടന്നലിന്റെ ഉമിനീരുമായി അത് കലരുമ്പോ പാറയുടെ ബലമുള്ളതായി തീരുന്നു. കടന്നലിന്റെ ഈ കൂട്ടിൽ ധാരാളം അറകളുണ്ട്. ഓരോ അറയിലും ഓരോ മുട്ട വീതം ഇടുന്നു. എന്നിട്ട് അതിൽ ചെറു ചിലന്തികളെയും പുഴുക്കളെയും കൊണ്ട് നിറയ്ക്കുന്നു. ഇവയായിരിക്കും മുട്ടയിൽ നിന്നും വിരിഞ്ഞിറങ്ങുന്ന കടന്നൽ പുഴുവിന്റെ ആദ്യ ഭക്ഷണം. അപ്പോഴാണ് സുദീപ് മറ്റൊരു കൂട്ടം കടന്നലുകളെ കണ്ടുപിടിച്ചത്. അവയുടേത് വ്യത്യസ്തമായ ഒരു ജീവിത ശൈലിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കൂട്ടം കൂട്ടമായി ജീവിക്കുന്ന ഇവർ ചെളിക്കു പകരം സസ്യകോശങ്ങൾ ഉപയോഗിച്ചാണ് കൂടുണ്ടാക്കുന്നത്. ഇവ സ്വന്തം കുഞ്ഞുങ്ങൾക്ക് പ്രത്യേക തരം ഒരു ഭക്ഷണം കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടു. അതിന്റെ നന്ദി പ്രകടനമായി ഈ കുഞ്ഞുങ്ങൾ തേൻ പോലൊരു മിശ്രിതം അച്ഛനമ്മമാർക്ക് തിരികെ കൊടുക്കുന്നതും ഞങ്ങൾ കണ്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങളുടെ മതിലിന്റെ ഒരു ചെറിയ വിടവിൽ വെളുത്ത രണ്ട് മുട്ടകൾ സുദീപ് കണ്ടുപിടിച്ചു. താമസിയാതെ ഒരു ദിവസം ഞങ്ങൾ രണ്ടാളും നോക്കി നിൽക്കെ അതിലൊരു മുട്ടത്തോട് പൊട്ടി ഒരു കുഞ്ഞു തല പുറത്തേക്ക് വന്നു. ഹായ്, കണ്ടിട്ടതൊരു പള്ളിക്കുട്ടനാണെന്ന് തോന്നുന്നു. ശരിയാണ്, ഞങ്ങൾക്ക് തെറ്റിയില്ല. അപ്പോഴാണ് മറ്റൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചത്. മുട്ടയിൽ നിന്നും വിരിഞ്ഞിറങ്ങി ഭക്ഷണത്തിനായി ദൂരെ എങ്ങും അതിന് പോകേണ്ടി വന്നില്ല. സ്വന്തം തൊലി തന്നെ പള്ളിക്കുട്ടൻ സ്വാദോടെ തിന്നു. സ്വാതി, ഇങ്ങോട്ട് വരൂ. ഒരു മണ്ണാത്തി ആ കൂട്ടിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. വീണ്ടും ഞങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയായി. അവിടെ തന്നെ കൂടുകൂട്ടാൻ അവർ തീരുമാനിച്ചെന്നാ തോന്നുന്നു. ഞങ്ങളുടെ വേനലവധിക്ക് ഇതിൽ നല്ലൊരു തുടക്കം ഉണ്ടാവാനില്ല. ദിവസം മുഴുവനും ആ കൂടിനെ ചുറ്റിപ്പറ്റി ഞങ്ങൾ സമയം ചിലവഴിച്ചു. ഞങ്ങളുടെ മതിലിൽ പടർന്നു കിടക്കുന്ന ഈ മണിപ്ലാന്റിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ദൂരെ നിന്ന് നോക്കിയാൽ ഈ പച്ച പരവതാനിക്കുള്ളിൽ ജീവന്റെ ഒരു അംശമുള്ളതായി പോലും തോന്നില്ല. പക്ഷെ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴോ ആദ്യം കണ്ടത് ചുവപ്പ് നിറത്തിലുള്ള ഒരു ഉറുമ്പിന്. ഉറുമ്പ് ഒരു ഷഡ്പദമാണെന്നും ഷഡ്പദങ്ങൾക്കെല്ലാം ആറ് കാലുകളാണെന്നും അറിയാം. പക്ഷെ ഈ വീരന് എട്ട് കാലുകൾ, അതെങ്ങനെ ശരിയാകും? ഒരു ഭൂതക്കണ്ണാടിയിലൂടെ നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് അതൊരു ഉറുമ്പല്ല, എന്നാൽ പുളിയുറുമ്പുമായി അപാര സാദൃശ്യമുള്ള ഒരു എട്ടുകാലിയാണെന്ന്. ആട്ടിൻ വേഷത്തിൽ ചെന്നായ എന്ന പോലെ. ഈ ആൾമാറാട്ടം എന്തിനാണെന്നറിയാമോ? ഉറുമ്പുകളുടെ കൂടെ കൂടി തക്കം നോക്കി അവയെ പിടിച്ചു തിന്നാൻ.
അതിസമർത്ഥൻ തന്നെ അല്ലേ? മിർമിറാഷിനെ കുടുംബത്തിലെ ഒരു ജാതി എട്ടുകാലി പുളിയുറുമ്പിന്റെ ആകാരം മാത്രമല്ല സ്വഭാവം കൂടി അനുകരിക്കാറുണ്ട്. വിശപ്പടക്കാൻ എന്തൊക്കെ തന്ത്രങ്ങൾ അല്ലേ? ഈ പച്ചില സംഗീതം മറ്റനവധി ചെറുജീവികളുടെ ഒളിത്താവളമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പച്ചക്കുതിര, പലതരം ഷഡ്പദങ്ങൾ, ചിത്രശലഭങ്ങൾ, ചെറുനിശാശലഭങ്ങൾ എന്നിങ്ങനെ പോകുന്നു അവയുടെ ലിസ്റ്റ്. ഇലകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന ഈ നിശാശലഭം പൗഡർ പഫ് പോലുള്ള അവയവം ഉപയോഗിച്ച് ചില അതിസൂക്ഷ്മ രേണുക്കൾ കാറ്റിൽ പരത്തി തന്റെ ഇണയെ ആകർഷിക്കുന്ന കാഴ്ചയാണിത്. ചാട്ടക്കാരൻ ചിലന്തികളെ കണ്ടാൽ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്ന ജീവികളാണെന്ന് തോന്നിപ്പോവും. ആറേഴ് തരക്കാരാണ് ഇവിടെ സ്ഥിര താമസം. ഊണും ഉറക്കവും എല്ലാം ഇവിടെ തന്നെ. മറ്റു ചിലന്തി വർഗക്കാരെക്കാൾ സൂക്ഷ്മദൃഷ്ടി ഇവയ്ക്കുണ്ട്. നിറങ്ങൾ തിരിച്ചറിയാനും കഴിയുമത്രേ. മുട്ടയിടാറായ ഒരു ചിലന്തിയെ ഒരിക്കൽ വീടിന്റെ പിന്നാമ്പുറത്ത് അച്ഛൻ ഞങ്ങൾക്ക് കാട്ടിത്തന്നു. പേര് ഗാർഡൻ ക്രോസ് സ്പൈഡർ. ഇതിന്മേലൊരു കണ്ണു വച്ചാൽ ഭാഗ്യമുണ്ടെങ്കിൽ അത് മുട്ടയിടുന്നത് കാണാമെന്ന് അച്ഛൻ പറഞ്ഞു. ഹായ്, എന്ത് രസമായിരിക്കും ആ കാഴ്ച കാണാൻ. ഒരു കണ്ണല്ല, രണ്ട് കണ്ണും അതിന്മേൽ തന്നെ വയ്ക്കാൻ ഞങ്ങൾ നിശ്ചയിച്ചു. പത്ത് ദിവസങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു ദിവസം രാവിലെ ഞങ്ങൾ നോക്കി നിൽക്കെ ചിലന്തിയുടെ മുട്ടസഞ്ചിയിൽ ഒരു ചെറു വിടവുണ്ടായി. അതിൽ നിന്നും ഒന്നല്ല, പത്തല്ല, നൂറ് കണക്കിന് കുഞ്ഞു ചിലന്തികൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. എന്തൊരു രസകരമായ കാഴ്ചയായിരുന്നു അത്. വേറൊരു ദിവസം മതിലിന്റെ ഒരു ചെറു വിള്ളലിൽ ഒരു അപൂർവ സാധനം തൂങ്ങിക്കിടക്കുന്നത് സുദീപിന്റെ കണ്ണിൽപ്പെട്ടു. അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് അതിനുള്ളിൽ ഒരു കുഞ്ഞു ചിലന്തി ഒളിച്ചിരിക്കുന്നു. ഞങ്ങൾ വീണ്ടും അച്ഛന്റെ സഹായം തേടി. അപ്പോഴാണ് അറിഞ്ഞത് ഈ അടുത്ത കാലത്ത് ജന്തുശാസ്ത്രം തിരിച്ചറിഞ്ഞ കോംഫുട്ടഡ് സ്പൈഡർ എന്ന അപൂർവ ഇനം ചിലന്തിയാണതെന്ന്. ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു. പുതിയ തരം ജീവികളെയും അവയുടെ ജീവിത രീതികളെയും മറ്റും പഠിക്കാൻ സൈലന്റ് വാലിയിലോ തേക്കടിയിലോ പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ അതിനുള്ള അവസരം ചിലപ്പോൾ കിട്ടുമെന്ന്. ഉറുമ്പുകൾ സർവവ്യാപിയാണ്. നമ്മുടെ വീടിന്റെ ഓരോ മുക്കിനും മൂലയിലും എവിടെ നോക്കിയാലും അവയെ കാണാം. എന്നാൽ മിക്ക മനുഷ്യർക്കും അവ ഒരു കീടം തന്നെയാണ്. പക്ഷെ ഞങ്ങൾക്ക് അവയുടെ ജീവിതം പലതും കണ്ടുപഠിക്കാനുള്ള അറിവിന്റെ ഒരു കലവറയായിട്ടാണ് തോന്നാറുള്ളത്. ഉദാഹരണത്തിന്, ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന പഴഞ്ചൊല്ലി ഇത്ര ഭംഗിയായി പ്രവർത്തിച്ചു കാണിക്കാൻ
വേറെ ഒരു ജീവിക്കും സാധ്യമല്ല. തീർച്ച. ഈ പുളിയുറുമ്പുകളെ നോക്കൂ, അവയുടെ മുന്നിലുള്ള എന്ത് തടസ്സവും നിഷ്പ്രയാസം മറികടന്ന് അവ ജീവിക്കുന്നു. കൂട്ടുന്നതിലും അവ അതിവിദഗ്ധരാണ്. പട്ടുനൂൽ കൊണ്ട് ഇലകൾ തമ്മിൽ തുന്നി ചേർത്താണ് ഇക്കൂട്ടർ കൂട് കൂട്ടുന്നത്. പക്ഷെ ഒന്നാലോചിച്ചാൽ ഉറുമ്പുകൾ ഷട്പദങ്ങളാണല്ലോ. ഷട്പദങ്ങൾ പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കാറുമില്ല. പിന്നെ ഇവരിതെങ്ങനെ സാധിക്കുന്നു? ഇവയുടെ ലാർവകൾ ഉൽപ്പാദിപ്പിക്കുന്ന പട്ടുനൂൽ കൊണ്ടാണ് ഈ വീട് നിർമ്മാണം നടപ്പാക്കുന്നത്. ജന്തുലോകത്തെ ഓരോ അത്ഭുത വിദ്യകളെ. വേനൽക്കാലമായതോടെ ഞങ്ങളുടെ പറമ്പിലെ എല്ലാ മരങ്ങളും കായ്ച്ചു തുടങ്ങി. മാങ്ങ, ജാമ്പയ്ക്ക, ചക്ക, നെല്ലി, പേരയ്ക്ക. പക്ഷികൾക്കും അണ്ണാറക്കണ്ണന്മാർക്കും മാത്രമല്ല, ചിത്രശലഭങ്ങൾക്കും ഇവയെല്ലാം പ്രിയപ്പെട്ടത് തന്നെ. ആവണച്ചോപ്പൻ, കരിയില ശലഭം, തവിടൻ, ചോക്ലേറ്റ് ശലഭം, ചൊട്ട ശലഭം, ഓലക്കണ്ടൻ, പൊന്തച്ചുട്ടൻ, വെള്ളിലത്തോഴി, കനിത്തോഴൻ, ഓരോ പഴങ്ങളും ഈ ശലഭങ്ങൾക്ക് തേൻതുള്ളികളായി മാറുന്നത് ഞങ്ങൾ കണ്ടു. അച്ഛന്റെ സഹായത്തോടെ ചിത്രശലഭങ്ങളുടെ ജീവിതചക്രം കണ്ടുപഠിക്കാനും ഞങ്ങൾക്ക് അവസരം കിട്ടി. മുട്ടയിൽ നിന്നും വിരിഞ്ഞിറങ്ങിയാൽ ഉടൻ തന്നെ മുട്ടത്തോടാദ്യ ഭക്ഷണമാക്കുന്ന വടനപ്പൂമ്പാറ്റയുടെ ലാർവയും, ഉണങ്ങിയ ഇലക്കഷ്ണവുമായി അപാര സാദൃശ്യമുള്ള വെള്ളിലത്തോഴി ലാർവയും അതിന്റെ പ്യൂപ്പയും തന്നെത്താൻ കൂടുണ്ടാക്കി അതിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന സ്കിപ്പർ ശലഭത്തിന്റെ ലാർവയും ഒക്കെ ഞങ്ങൾ നിരീക്ഷിച്ചു പഠിച്ചു. പക്ഷെ ഞങ്ങളുടെ പൂന്തോട്ടത്തിലെ ഏറ്റവും സുന്ദരി ചെങ്കോമാളി തന്നെ. ഇതിന്റെ ലാർവ അതിസമർത്ഥനും. മുട്ടയിൽ നിന്നും പുറത്തു വന്ന ഉടൻ തന്നെ മാംസളമായ ഇലയിൽ ഒരു ദ്വാരമുണ്ടാക്കി അതിനുള്ളിൽ അവൻ കയറുന്നു. പിന്നെയുള്ള അതിന്റെ ജീവിതം മുഴുവനും അവിടെ തന്നെ. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ ഇതിലും നല്ല മാർഗം വേറെയുണ്ടോ? എന്നാൽ പ്യൂപ്പയായി മാറുന്നതും പിന്നീട് അത് പൊട്ടി മനോഹര ശലഭം പുറത്തേക്ക് വരുന്നതും ഇലയ്ക്ക് വെളിയിൽ തന്നെ.
ഞങ്ങളുടെ വീടിന്റെ ഒരറ്റത്ത് ഒരു ചെറു പൂന്തോട്ടക്കുളമുണ്ട്. അതിൽ തവളകളെയും ചുറ്റും തുമ്പികളെയും ചില ചിലന്തികളെയും എപ്പോഴും കാണാം. എന്നാൽ അവിടുത്തെ പ്രധാന താരം വെള്ളത്തിൽ ആശാൻ എന്നറിയപ്പെടുന്ന പോണ്ട് സ്കേറ്റർ ആണ്. ഈ ആശാന് വെള്ളത്തിൽ മുങ്ങിത്താഴാതെ നടക്കാനും ഇരയെ തേടി ഓടിച്ചാടാനും അപാര കഴിവാണ്. പാദങ്ങളുടെ അടിവശത്തുള്ള ലക്ഷക്കണക്കിനുള്ള അതിസൂക്ഷ്മ രോമങ്ങളാണ് ഇവയെ ഇതിന് സഹായിക്കുന്നത്. ജലത്തിന്റെ ഉപരിതലത്തിൽ ഉണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിവുണ്ട്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഉണ്ടേ എന്ന് കരഞ്ഞു തുടങ്ങും കുളത്തിലെ തവളകൾ. മഴക്കാലം കൂടിയാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട, അത്ര ഒച്ച വച്ചാണ് അവയുടെ കരച്ചിൽ. രാത്രികാലമാണ് നമ്മുടെ ഉറക്കത്തിന്റെ കാലം. എന്നാൽ പല ജീവികളും ഉണരുന്നതും പണികൾ ഓരോന്ന് ചെയ്യുന്നതും അപ്പോഴാണ്. ചിലന്തികൾ വല നെയ്യുന്നതും നിശാശലഭങ്ങൾ ആഹാരം തേടുന്നതും കൂണുകൾ മുളയ്ക്കുന്നതും ഒക്കെ. എന്നാൽ രാത്രികാലത്തെ ഏറ്റവും വിചിത്ര ജീവികൾ വവ്വാലികൾ തന്നെ, സംശയമില്ല. ഞങ്ങളുടെ ടെറസിൽ നിന്ന് നോക്കിയാൽ ഫ്ലൈയിങ് ഫോക്സസ് എന്നറിയപ്പെടുന്ന ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ വവ്വാലുകളുടെ ഭക്ഷണ രീതി ഭംഗിയായി കാണാൻ പറ്റും. എന്നാൽ ചെറിയ വവ്വാലുകൾക്ക് വാഴക്കൊമ്പിലെ തേനും വാഴപ്പഴവും മറ്റുമാണ് കൂടുതൽ പ്രിയം. വീടിന്റെ ഏതോ ഒരു മൂലയിൽ മുളപൊട്ടുന്ന ജീവന്റെ മുകുളം പോലെ പെരിയാറിലേക്കുള്ള ഞങ്ങളുടെ യാത്രയും അവസാനം മുളപൊട്ടി. വീടിന് ചുറ്റുമുള്ള ഞങ്ങളുടെ പൂങ്കാവനത്തിൽ ക്യാമറയും തൂക്കി നടന്ന സുദീപ് വന്യജീവി ഫോട്ടോഗ്രാഫിയുടെ അടിസ്ഥാന പാഠങ്ങൾ വശമാക്കി കഴിഞ്ഞിരുന്നു. തലമുറകൾ കൈമാറിക്കിട്ടിയ ക്യാമറകളും മറ്റു ഉപകരണങ്ങളുമായി ഞങ്ങൾ അച്ഛന്റെ കാൽച്ചുവടുകൾ പിന്തുടരാൻ തീരുമാനിച്ചു. ഞങ്ങളുടെ സ്വപ്നഭൂമിയിലേക്ക്, പെരിയാറിലേക്ക്.